400 രൂപയ്ക്ക് 2014 വീഡിയോ ആയിട്ടോ കൊടുക്കാ. നമ്മളിപ്പോ ഇങ്ങനെ ഓരോ വില അറിയണ പോലെ എഴുതിയെടുത്തോട്ടെ, എഴുതിയെടുത്ത് കാണാൻ ഒരു 5-6 yard പോയിക്കോട്ടെ. 1,15,000 രൂപ ഫുൾ ഗ്യാരണ്ടി വന്ന് കൊടുക്കാൻ പറ്റും. ലോൺ കൊടുക്കാം, 60 ലോൺ കയറും ബാങ്ക് കൊടുക്കാം. 1,60,000 രൂപ പേപ്പർ ചോദിക്കണ്ടേ, 2,50,000 ഉറപ്പാണ് ചോദിക്കണ്ടേ. 2007 ഫുൾ പേപ്പർ ക്ലിയർ ഉള്ളില്ല, എന്തേലും കുറച്ച് കൊടുക്കും. ഐഫോൺസ് ഒക്കെ വേഗം പോവാ. നമ്മളങ്ങനെ വീണ്ടും വീണ്ടും പാണായുള്ള മലപ്പുറം മോട്ടോഴ്സിൽ തന്നെ വീണ്ടും എത്തിക്കണ്ടേ. ചെറുവണ്ടി ഷോപ്പാണ്, നമ്മള് കഴിഞ്ഞൊരു വീട് തന്നെ അതിന്റെ സെക്കൻഡ് പാർട്ടിൽ വീണ്ടും എത്തിക്കണ്ടേ. സെക്കൻഡ് പാർട്ടേശ്വര 20 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്രണ്ടിനൊക്കെ ഫുൾ കയറിയതല്ല, അടിപൊളി ഷോറൂമാണ്, ചെറുവണ്ടി ഷോപ്പാണ്. വണ്ടികൾ സ്റ്റാർട്ടിംഗ് ഏകദേശം 50,000 മുതൽ 55,000 മുതൽ മാരുതി എന്നുള്ള സ്റ്റാർട്ടിംഗ് അല്ലെങ്കിൽ സാന്ത്രകൾ 50,000 മുതൽ തുടങ്ങുന്നുണ്ട്. സ്വിഫ്റ്റുകൾ ഫുൾ ഓണില്ല, ഇനി വെന്റുകൾ ഫുൾ ഓണില്, ക്ലൈംബർ ഓട്ടോമാറ്റിക് വണ്ടികൾ ഫുൾ ഓണില്, ഇനി ടാറ്റിന്റെ മനസ്സാണോ ഇന്ത്യക്കാണോ, എല്ലാ മോഡൽ വണ്ടികളും. ഏത് മോഡൽ വണ്ടി വേണമെങ്കിൽ വിളിച്ചോളി, അൾട്ടോ ചാകരാണ്, എല്ലാം ചാകരാണ്. നമ്മള് കൂടുതൽ റഷീക്ക് നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? ലൊക്കേഷൻ പറഞ്ഞു, ലൊക്കേഷൻ നമുക്ക് മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ ഒരു 5 km ആണ്. ഇവിടെ ഇവിടെ സൗദിപ്പണി എന്നാ പറഞ്ഞത്, പാണായി സൗദിപ്പണി ആണ്. മഞ്ചേരി നിന്ന് പോരാണ് 5 km മലപ്പുറം റോട്ടിന് പോന്നാ മതി. മലപ്പുറത്ത് നിന്ന് മഞ്ചേരി റൂട്ടിൽ 5 km ലൊക്കേഷൻ എന്തായാലും ലൊക്കേഷൻ നോക്കി ധൈര്യമായിട്ട് പോന്നോളി, ധൈര്യമായിട്ട് വണ്ടി കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഓല് കൊണ്ടുപോയി. നമുക്ക് 55,000 രൂപ മുതൽ AC ഫാസ്റ്റാരും പവർ ഇൻഡോ സെന്റർ ലോക്ക് ഒക്കെ വരുന്ന വണ്ടി തൊട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് 55,000 ബാക്ക് വൈഫർ വരെ വരുന്ന വണ്ടികളും 55,000 തുടങ്ങുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒന്ന് ഒന്നേക്കാല് 1.5-2 ആൾക്കാരെ ബഡ്ജറ്റിനനുസരിച്ച് അങ്ങനെ ഇയോണുകളൊക്കെ ഒന്നേക്കാല് റേഞ്ചിലൊക്കെ നല്ല ഇയോണ് 12-13 അടുത്ത ആഴ്ച വരാം. അല്ല, 2 ദിവസം കൊണ്ട് വരാം. അൾട്ടോ വേറെ 2010 ബ്ലൂ കളറ് നാളെ ഒന്ന് ഇറങ്ങാണ്ട്, അൾട്ടോണോറ് നാളെ ഒന്ന് വേറെ ഒന്ന് ഇറങ്ങാണ്ട്. വണ്ടികളെ 5-8 വർഷാപ സംബന്ധമായിട്ടില്ല മെക്കാനിക്കും പരിപാടി ഫുള്ള് ക്ലിയർ ആക്കിട്ട് അങ്ങോട്ട് വരും. ഫുള്ള് ക്ലിയർ ആക്കി എല്ലാ മെക്കാനിക്ക് കമ്പനി പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അൾട്ടോ ചാകര ഉണ്ട്, ഇയോൺ ചാകര ഉണ്ട്, ഇനിയിപ്പോ മാരുതി 800 ആണ്, അത് ചാകര ഉണ്ട്, എല്ലാം ചാകര ഫുൾ കൊണ്ടോയോ കമന്റ് നോക്കിട്ട് മാത്രം വന്നാ കൊണ്ടോയോര് പറയണത് പറഞ്ഞ് പറഞ്ഞ് ഉഷാറായിട്ടാ നമ്മളെ ആൾക്കാർ ഓരോരുത്തർ പറഞ്ഞേക്ക. നിങ്ങളെന്നെ അത്ര അതേമാതിരി നമ്മളെ കസ്റ്റമർ ഒക്കെ വീഡിയോ വീഡിയോ കണ്ടിട്ട് ഇനി അഭിപ്രായം പറയാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനലെ കാണിച്ച് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണ്ട. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അടുത്ത വണ്ടി ഒരു ZNS-ലാണ്, സിൽവർ കളർ. ഏതാണ്ട് ഇത് 2011 മോഡൽ. പതിനൊന്ന് മോഡൽ കെ സീരീസ് വണ്ടിയാണ്. ഓക്കെ, VXI AC ബാസ് സാരി, 4 ഡോർ വിൻഡോ, ബാക്ക് വൈഫർ, നല്ല സീറ്റാറ് കാര്യമൊക്കെ ചെയ്തേക്കണ്. ഓക്കെ, നമുക്ക് ഇത് 1.75 കെ സീരീസ് ആയിരുന്നു. വാഗണാറിന്റെ ഇഞ്ചം വരുന്ന വണ്ടിയാട്ടോ. 1,75,000 രൂപ കൊടുക്കാം. ഇഞ്ചം വരുന്ന വണ്ടി, അതെ, കിലോമീറ്റർ 70 something സെക്കൻഡ് ഓണർ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഒന്നും കാര്യം, ഫുൾ ക്ലിയർ വണ്ടി, ഫുൾ ക്ലിയർ ആണ്. ലോൺ കുറവോ? ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം, 1 rupee അടുത്ത് ചെയ്ത് കൊടുക്കാം. ഒരു 10-35 rupees വാഗണാറിന്റെ അതേ മൈലേജ്, 16-17 range. എന്തായാലും പെട്രോൾ മൈലേജ് കിട്ടും, ലൈറ്റിൽ ഉണ്ടായോണ്ട് യാത്ര ചെയ്ത് പോകാൻ ഉഷാറാവുള്ളൂ. അടുത്ത വണ്ടി ഒരു സിൽവർ കളർ സ്വിഫ്റ്റ് ആണ്. എങ്ങനെ ഇത് ന്യൂ ഷേപ്പ് വണ്ടിയാണ്, മറ്റേ വൈക്കിന്റെ മാതിരി പതിനൊന്ന് മോഡലാണ്, അതേ മോഡലാണ്. VDI അല്ല, ഇത് LDI കൺവേർട്ട് ചെയ്ത രണ്ട് പവറിന്റെ കാര്യമൊക്കെ ചെയ്ത, LDI കൺവേർട്ട് ചെയ്തു. അതെ അതെ, ഇത് നമുക്ക് ഒരു 10,000-15,000 രൂപ കുറച്ച് കൊടുക്കും. അറിവിന് കൊടുക്കാം, കിലോമീറ്റർ കിലോമീറ്റർ 1.5 ഇല്ലാനും സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസും കാര്യമൊന്നുമില്ല,
2011 പുതിയ മോഡല് ഡീസൽ വണ്ടി സ്വിഫ്റ്റ് കൊടുക്കും. ലോൺ നമുക്കൊരു മാക്സിമം നോക്കിട്ട് 2-100 അങ്ങനെയാരും ചെയ്തു മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 10-30 രൂപ 40 രൂപ വണ്ടി ഡീസൽ എന്തായാലും 18 കിട്ടില്ല, 20 തന്നെ കിട്ടും. അടുത്ത വണ്ടി വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ്, ഗ്രേ കളർ. സ്വിഫ്റ്റ് ചെയ്ത് 2016 മോഡല് സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 16 സിംഗിൾ ഓണർഷിപ്പ് VXE ആട്ടോ. ഹിസ്റ്ററി വലിയ കറക്റ്റില്ല, നമ്മളില്ലാത്ത എല്ലാം പറയണല്ലോ. ആരില്ല ഹിസ്റ്ററി കറക്റ്റല്ല, അത് 85 ഓട്ട സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് നമ്മള് ഹിസ്റ്ററി ഇട്ടപ്പോ അതിലെ ഓട്ടുണ്ട്, ഇല്ല നമ്മള് നോൺ അറിഞ്ഞാണ്ട് കൊടുക്കണേ. അപ്പൊ എന്താ വെച്ചാല് ഇത് അതിന്റേതായിട്ടില്ല, വിലക്ക് കൊടുക്കാം നമുക്ക്. റീപ്ലേസും കാര്യമൊന്നുമില്ല, ഫുള്ള് മക്കാരി പറഞ്ഞു കൊടുക്കും. ഇത് നമുക്ക് 4:30 ഇത് പാർട്ടി കൊടു നിർത്തിയ വണ്ടി. പാർക്കൻ സൈലാണ് അപ്പൊ നമ്മള് വേറൊരു പാർട്ടി ആണപ്പോഴാ ഹിസ്റ്ററി ഇട്ടത്. അപ്പൊ അത് ഹിസ്റ്ററി കറക്റ്റല്ല, അതുകൊണ്ട് നമ്മളത് പറഞ്ഞുകാണ്ട് തന്നെ കൊടുക്കുന്നുണ്ടോ. നമുക്ക് 4:30 പാർട്ടി ചോദിക്കണത്, 2016 VXI പെട്രോൾ സിഫ്റ്റ്. എന്തെങ്കിലും കുറച്ച് കണ്ട് നമുക്ക് പാർട്ടിനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് പറ്റുകയാണ് ഏകദേശം മാക്സിമം ലോണും പെട്രോൾ ആകുമ്പോ 17-16 റേഞ്ചിൽ മൈലേജ് അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഇതൊക്കെ ഹിസ്റ്ററിയിലെ വണ്ടി തന്നെ കേട്ടോ, ഫുള്ള് വെക്കാൻ. ഇത് 1,08,000 km സെക്കൻഡ് ഓണർ VDI. എത്ര മോഡൽ? 2014 മോഡൽ. സിറ്റിന്റെ സഡാൻ ടൈപ്പ് വണ്ടികൾക്ക് കൊടുക്കാം. ഒന്നേട്ട് ഓട്ടോ ഹിസ്റ്ററിയിലെ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് VDI. റീപ്ലേസും കാര്യമൊന്നുമില്ല, ഫുൾ ഗ്യാരണ്ടി. ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. എത്ര വണ്ടി ചോദിക്കും? നമുക്ക് 4 രൂപയ്ക്ക് കൊടുക്കാം. 4 രൂപയ്ക്ക് 2014 VDI ട്ടോ കൊടുക്കാം. നമ്മളിപ്പോ ഇങ്ങനെ ഓരോ വില അറിയണ പോലെ എഴുതിയെടുത്തോട്ടോ, എഴുതിയെടുത്ത് കാണാൻ ഒരു 5-6 yards പോയിക്കോട്ടെ. എന്താ വില അറിയാം, ആദ്യം തന്നെ പൊയ്ക്കു വിടും, അതെല്ലാം നോക്കണ്ടേ. ആദ്യം ഒരു 5-6 കടി കയറാം, നമ്മളെ വണ്ടിന്റെ വില എഴുതി വെച്ച് കണ്ട് അവിടെ പോയി അന്വേഷിച്ചു. എമ്മിലോ റുവാലിയിലോ ഒക്കെ പോയി ചോദിച്ചോട്ടെ, അപ്പോഴാണ് ഓൽക്ക് വില അറിയാം. റസിയാക്കാന്റെ അടുത്ത് വില കമ്മിണ്ട്, അല്ലാതെ ആദ്യം പൊയ്ക്കു വിട്ടിട്ട് കാര്യം. ഇത് ലോൺ നമുക്ക് മാക്സിമം 3.5 രൂപ കൊടുക്കാം. ഒരു 10-30 രൂപ 40 രൂപ ഇറക്കാം. 50 രൂപന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ ഇറക്കാം. അടുത്ത വണ്ടി വീണ്ടും ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് ആണ്. എങ്ങനെ ഇത്? 2022 12-12 വണ്ടി. 12-12 വണ്ടി, ഏറ്റവും ഫുള്ളോട്. ഫുള്ളോട് വണ്ടി, ബട്ടൺ സ്റ്റാർട്ടിങ് റിവേഴ്സ് ക്യാമറ HD അലേവിയിലും ഒക്കെ വരുന്ന വണ്ടി. എല്ലാം അടിപൊളി ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് മോഡൽ ഓട്ടോമാറ്റിക്. 14,000 km ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇത് നമുക്ക് കുറച്ചായി ഇവിടെ നിൽക്കണേ. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് മാക്സിമം ഓഫർ ആയി, നമ്മള് 8-80 ഒക്കെ ചോദിച്ചിട്ട് ഒരു നമ്മളെ കായ റിലീസ് ആകുകയാണെങ്കിൽ ഇതിഞ്ഞ് കൊടുക്കും. നമ്മള് എടുത്ത റേഞ്ച് നമുക്ക് ഒരു 8-40 വില ഉണ്ട്. ആ കായിട്ടാണ് നമുക്ക് ഇത് കൊടുക്കും. 8 ലക്ഷം കായ റിലീസ് ആകാം. റീപ്ലേസും കാര്യമൊന്നുമില്ല കേട്ടോ, ഫുൾ പക്കാ. മലപ്പുറം വണ്ടി ായിട്ട് നമുക്ക് ഒരു 2-3 വണ്ടി ചെറു വണ്ടി എടുത്ത് വേഗം. 8,40,000 രൂപയ്ക്ക് എടുത്ത വിലക്കാണ് കൊടുക്കാൻ. ZXI+ ഓട്ടോമാറ്റിക് 2022 12-12 വണ്ടി. മാക്സിമം ലോൺ ആണല്ലോ, മാക്സിമം ലോൺ. ഫുള്ളോ കയറൂലേ? ഫുള്ളോണ് ഏകദേശം ഫുള്ളോ ഫുള്ളോണ്. എന്നാലും 18,000 മൈലേജ് കിട്ടും. അതെ. അടുത്തോണ്ട് ഡാക്സന്റെ റെഡിഗോ ആണല്ലേ? റെഡിഗോ റെഡിഗോ ഇത് 2015 മോഡല്. സിംഗിൾ ഓണറാണ്. 70-something km ഓട്ടം, അതിൽ 60-something കേട്ടോ കിലോമീറ്റർ. എവിന്റെ താഴെ ഓടിയിട്ടാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ചെയ്യലോ? റീപ്ലേസും കാര്യമൊന്നുമില്ല. നല്ല ഒരു അത്യാവശ്യം സിറ്റിന്റെ ഒരു വലിപ്പുള്ള വണ്ടിയാണ്. നല്ല വലിപ്പുള്ള വണ്ടിയാണ്. ഫ്രണ്ടിൽ കുട്ടിയൊക്കെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് വെക്കണല്ലോ. ആ മുന്നിൽ ഒന്നിച്ചു വരുന്ന സീറ്റാണ്. ഫ്രണ്ടിൽ കുട്ടികളെ ഇരുത്താം. റീപ്ലേസും കാര്യമൊന്നുമില്ല. 60-something km ഓട്ടം, സിംഗിൾ ഓണർ. എത്ര നമുക്കിത്? 1,90 കൊടുക്കാം.
എന്തേലും ചെറിയ ലോണ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം പെട്രോൾ മൈലേജ് ഇതിന്റെ കാര്യം ഒരു 18-15 ഉപയോഗിച്ചിട്ടില്ല, എന്നാലും ഏകദേശം കിട്ടണം. ഉപയോഗിക്കണോട് ഓല് ചോദിച്ചോട്ടെ. അടുത്ത വണ്ടി ഡാക്സന്റെ ഗോൺ അല്ലേ? റെഡിഗോ. റെഡിഗോ റെഡി തന്നെയാണ്. റെഡിഗോ ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക്, ചെറിയ വണ്ടി, ചെറിയ ബൈക്ക്, ചെറിയ കായ്ക്ക് ചെറിയ ഓട്ടോമാറ്റിക്. എങ്ങനെ മോഡൽ? ഇത് 2018 മോഡല്. പിന്നെ എയർ ബാഗും കമ്പനി സെറ്റ്, പിന്നെ ഗ്രാമ്പ് ഒക്കെ വരുന്ന മോഡല്. അതെ. ടയറുകാരൊക്കെ 80-90% റീപ്ലേസ് ഒന്നും ഇല്ല. കറക്റ്റ് സിംഗിൾ ഓണർ 54,000 kilometer. അതെ. എത്ര വണ്ടി നമുക്കിത് 3-10 വെച്ച് 3 rupees ഫൈനൽ കൊടുക്കാം. 3-10 വെച്ച് 3 lakh ഒക്കെ കൊടുക്കാം. ക്ലിയർ ഒന്നും ചെയ്യാലോ. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് മാക്സിമം ഓരോ പ്രൊഫൈലിനനുസരിച്ച് 2.5 എങ്ങനെയാലും 2.5 കയറും. എങ്ങനെ മാക്സിമം ചെയ്യാലോ? ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഫുള്ളോണ് ഏകദേശം ചെയ്യും. ഫുള്ളും കയറും. അതെ അതെ. ഓക്കെ, നോക്കണം. പെട്രോള് മാത്രം മൈലേജ്? പെട്രോള് 18-20 റേഞ്ചില് ഇത് ഓട്ടോമാറ്റിക്കലി കിട്ടും. ചെറിയ വണ്ടി ആയതുകൊണ്ട് മൈലേജ് 18 കയറണ്ട. എന്തായാലും കിട്ടും. അതെ അതെ. അടുത്ത വണ്ടി റെനോൾട്ടിന്റെ ക്ലിംബർ അല്ലേ? ക്ലിംബർ ഓട്ടോമാറ്റിക് കേട്ടോ. ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്. ഓക്കെ, എങ്ങനെ മോഡൽ ഉണ്ട്? ഇത് ക്ലിംബർ അലുവിയില് കാര്യമൊക്കെ വരുന്ന മോഡലാണ്. ക്ലിംബർ പറഞ്ഞ സാധാ റിനോൾട്ട് കിഡ് അല്ല. ഇത് 2017-30 something kilometer ആകെ ഓടിയിട്ടുള്ളു. കറക്റ്റ് കമ്പനി സർവീസ്. അഞ്ച് ടയർ സ്റ്റെപ്പിന് വരെ അടുത്ത് കിടക്കാത്ത വണ്ടി. കരിമ്പുത്തും എല്ലാ 5 tyres കരിമ്പുത്തും. ഏതും കാര്യമൊന്നുമില്ല. കമ്പനി സെറ്റ്. 1000 cc വരിക. റിവേഴ്സ് സെൻസർ ഉണ്ട്. പിന്നെ റിവേഴ്സ് ടച്ച് സ്ക്രീൻ കാര്യമൊക്കെ അലവിയിലോ എല്ലാം വരും. ഇത് നമുക്ക് 3,60,000. 3 lakh ലോൺ കൊടുക്കാം. സിംഗിൾ ഓണർ ആകെ 35 kilometer ഓട്ടം. റീപ്ലേസും മൈലേജ് 15-16 inch. ഓട്ടോമാറ്റിക്കില് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടണ കേട്ടന്, റെഡിഗോ, ക്ലിംബറൊക്കെ. മൈലേജ് ഇല്ലാണ്ട്. അടുത്ത വണ്ടി വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ്, വൈറ്റ് കളർ. ഇത് 2014 മോഡല്. 15 registration വീഡിയോ. ഡീസൽ വണ്ടി 1.20 കറക്റ്റ് കമ്പനി സർവീസിൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഇത് 3 നിലവിലുള്ള. അതെ. റീപ്ലേസ് കാര്യമൊന്നുമില്ല. ഗ്യാരണ്ടി തൊട്ടുപൊട്ട് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി വന്നു കൊടുക്കാം. അതെ. ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് നമുക്ക് 4.40 നമ്മള് എന്തെങ്കിലും ചെറിയ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം. ലോണ് കാര്യങ്ങളോ? ലോണും കാര്യം മാക്സിമം 4 rupees അടുത്തൊക്കെ നമുക്ക് മാക്സിമം ലോണ് വെറും 40,000. പണിയും കാര്യമൊന്നുമില്ല. 20 kilometer മൈലേജ്. ഡീസൽ എന്തായാലും കിട്ടും. ഫുൾ പക്ക ഗ്യാരണ്ടി. ഗ്യാരണ്ടി ഇല്ല. നല്ല വൃത്തിയില്ല. നല്ല ബോഡി ഷേപ്പില്ല. വണ്ടിയാണ്. 2014-15 മൂന്നാമത്തെ ഓണറാണ്. 1.20 കറക്റ്റ് സ്റ്റെയർ ഇല്ല വണ്ടി. എന്തെങ്കിലും സംശയം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോട്ടെ. നമ്മള് കറക്റ്റ് ഫോട്ടോസും കാര്യങ്ങളും കുട്ടിയെടുത്ത് ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുമല്ലോ. അടുത്ത വണ്ടി മാരുതി 800 ആണ്. ചെറിയ കായന്റെ വണ്ടി. ഇത് ചെറിയ കായന്റെ, ചെറിയ കുറച്ച് കായ് കൂടും. ഇത് 2010 മോഡലാ. 2010 മോഡലാണ്. 10 മോഡൽ AC. പുതിയ മോഡൽ കളറ് റെഡ് കളറ്. AC ഇല്ല, വൈൻഡ് റെഡ് കളറ്. മോഡല് കളറിൽ കിട്ടുമല്ലോ. നല്ല വണ്ടിയാണ്. നല്ല വൃത്തിയിലെ വണ്ടിയാണ്. നല്ല അടിപൊളി സീറ്റാറ് കാര്യൊക്കെ അല്ല. MTFI AC ന്യൂ ടൈപ്പ് വണ്ടി. 2010 kilometer കാര്യൊക്കെ നമുക്ക് കറ്റാണ്. ചാവി എടുത്ത് തുറന്നു നോക്കാം. നമുക്ക് 1 rupee റേഞ്ചിൽ നമുക്ക് ഓണർഷിപ്പ് 2. നല്ല വണ്ടി. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നല്ല വൃത്തിയിലാണ്. 1 lakh ചോദിക്കണ്ടെങ്കിൽ കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാം. നമുക്ക് ലോൺ കയറില്ല. ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. 70 rupees ബാങ്ക് ലോൺ കൊടുക്കാണ്. 70 rupees മാറുന്ന 10 AC കൊടുക്കാം. അടുത്ത വണ്ടി റെഡ് കളർ അൾട്ടോ ആണ്. ഇത് 2007 മോഡല്. പുതിയ റിന്യൂവൽ എടുത്ത വണ്ടി. LXi ആണ്. 7 മോഡൽ. ഫുൾ പേപ്പർ ക്ലിയർ ആണ്. പേപ്പർ 27 പേപ്പറും കാര്യമുണ്ടോ? ക്ലിയർ ഉണ്ടല്ലേ. ഓക്കെ. കിലോമീറ്ററും കാര്യമൊക്കെ ഇതൊക്കെ നോക്കണം. നമ്മൾ കറക്റ്റ് മനസ്സിലാക്കാൻ വല്ലാതെ ഓടിയിട്ടൊന്നുമില്ല.
തൊട്ടമുട്ട് റീപ്ലേസ് കാര്യമൊന്നുമില്ല നമ്മക്ക്, ഇത് ഉറപ്പാണ് ചോദിക്കുന്നത്. എന്തേലും കുറച്ച് കൊടുക്കും, എന്തേലും ചെറിയ നെഗോസിയബിൾ ടയറും കാര്യമൊക്കെ ഉണ്ട്. LXI ചെറിയ കായ്ക്ക് വണ്ടികൾക്ക് കൊടുക്കാം. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്, എല്ലാം ഉഷാറാണല്ലേ. ഓണർഷിപ്പ് ഒക്കെ നോക്കണം, രണ്ടും മൂന്നോ ആണല്ലോ. ഓണർഷിപ്പ് ഒക്കെ ആർക്കും ആണെങ്കിലും എല്ലാം ഒരു വീഡിയോ എടുത്ത് ഫോട്ടോ ഏകദേശം ഐഡിയലിന്റെ ഫോട്ടോ വിട്ടുകൊടുക്കും. ഈ പത്തമ്പത് വണ്ടിന് ഓണറിന് ഓട്ടം കറക്റ്റ് ചോദിക്കുമ്പോ ഒന്നാമത് ഈ ചോദിക്കുമ്പോ മനസ്സിൽ കിട്ടൂല, അതുകൊണ്ടാണ്. അല്ലാതെ വിളിച്ചു ചോദിച്ചോട്ടെ അവർക്ക് പറഞ്ഞെടുക്കാം. പിന്നെ ഒന്നോ രണ്ടോ വണ്ടിയാണ് നമ്മള് മനസ്സിലാക്കാം. പാടാവുമ്പോ ചെലപ്പോ ഇന്നലെ വന്നേക്കാരം, ചെലപ്പോ ഞാൻ തന്നേക്കാരം, ചെലപ്പോ തുണക്കാരം കൊടുന്നേക്കാരം. അപ്പൊ അങ്ങനെ മനസ്സിൽ കിട്ടാത്തോണ്ടാണ്. അല്ലാതെ ഏറെ ഓട്ടം കാര്യമുണ്ടായിട്ട് വിളിച്ചോളി. നമ്മളെ നമ്പർ നാലാളെ നമ്പർ കൊടുക്കും. നമ്പർ വേണമെങ്കിൽ കിലോമീറ്റർ ഫോട്ടോ എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ RC ആണെങ്കിൽ ഫോട്ടോ എടുത്ത് കൊടുക്കും. ബാക്കിയൊക്കെ ഓര് വന്ന് നോക്കി വേട്ടെ, എന്നിട്ട് നോക്കിട്ട് വണ്ടി നോക്കി. പത്തമ്പത് റുപ്യ അല്ലേ, അതിലേറെ നമുക്ക് പത്തമ്പത് റുപ്യ വെറും 20,000 ലോൺ പതിനെട്ടാലും. അടുത്ത വണ്ടി ബൊലേറോ, വൈറ്റ് കളർ ബൊലേറോ 7-സീറ്റ് വണ്ടി. ഇത് 2008 മോഡല് പേപ്പർ എടുത്ത ബൊലേറോ. എട്ട് മോഡൽ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. പേപ്പർ 28 വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട്. ഇതിന് എഞ്ചിന് DI അതെ. കിലോമീറ്റർ കാര്യം നോക്കേണ്ടി വരും. ഓണർഷിപ്പ്, ഓണർഷിപ്പ് നോക്കേണ്ടി വരും. കറക്റ്റ് പറഞ്ഞു വിളിച്ചോളൂ. റീപ്ലേസും കാര്യങ്ങളും ഒന്നും ഇല്ല. നല്ല വണ്ടി, ടയറും കാര്യമൊക്കെ ഉണ്ട്. ഓടിക്കാനൊക്കെ പക്ക AC ഫാസ്റ്റാരിയും പവറിന്റെ ഒക്കെ വർക്കിംഗ്, എല്ലാം വർക്കിംഗുള്ള വണ്ടിയാണല്ലേ. എത്ര വണ്ടിക്കാണ് ചോദിക്കുന്നത്? 2.5 ലക്ഷം രൂപ ചോദിക്കണത്. ലോക്ക് പേപ്പർ ഇത് ഉണ്ടാവും, നോക്കണം എഴുതിട്ട്. 2 ലക്ഷം ചോദിക്കുന്നത് കുറച്ച് കൊടുക്കും. അതെ അതെ. ലോൺ നമുക്ക് മാക്സിമം ചോദിച്ചു നോക്കാം എത്ര. എങ്ങനാലും പകുതി എങ്ങനാലും അതിന്റെ നിറവിലൊക്കെ. 10,000 രൂപയ്ക്ക് ഇറക്കുമോ? 10,000 രൂപയൊക്കെ ഇറക്കുമോ? അതൊക്കെ നമുക്ക് ചോദിച്ചു നോക്കണം. 2008 എത്ര കൊടുക്കാം ചോദിച്ചു നോക്കില്ല. പാർട്ടി വരുന്നതിനനുസരിച്ച് നമുക്ക് മാക്സിമം ചെയ്തു കൊടുക്കാം. മൈലേജ് 15-16 അടുത്ത വണ്ടി സെന്നസിലോ സിൽവർ കളറല്ലേ. സിൽവർ 2010 മോഡല്. 10 മോഡലാണ്? 10 മോഡല് K-സീരീസ് ന്യൂ മോഡൽ വണ്ടി. VXI ഏറ്റവും ഫുള്ള് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബാക്ക് വൈഫർ വരും, 4 ഡോർ വിൻഡോ വരും, വാഗണറിന്റെ ഇഞ്ചൻ വരും, K-സീരീസ് എല്ലാം വരും. അതെ. സീറ്റാറൊക്കെ അടിപൊളി. സീറ്റാറാണ് കമ്പനി. സീറ്റാറാ കമ്പനി ആകെ 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു. സിംഗിൾ ഓണർഷിപ്പിൽ ആകെ 67,000 കിലോമീറ്റർ. ഓണർഷിപ്പിൽ 67 ഓടി സർവീസ്. 67 കറക്റ്റ് സർവീസ് ഇല്ല. റീപ്ലേസ് റീപ്ലേസും കാര്യമൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പിന് ട്രൂവാലിക്കാര് എക്സ്ചേഞ്ചിൽ കൊടുത്ത വണ്ടിയാ. കൊടുത്താണല്ലേ. ട്രൂവാലി എമ്മിന്റെ ട്രൂവാലിക്കാരായിട്ട് എടുത്തിട്ട് പോലെ പിന്നെ പുതിയ വണ്ടി മാറ്റാറപ്പോ നമ്മള് അങ്ങനെ സെക്കൻഡ് ഓണർ. 30,000 കിലോമീറ്റർ ഈ പാർട്ടി എടുത്തേന്. പിന്നെ രണ്ടാമത് പോലെ അവിടെ തന്നെ കൊടുത്ത് കൊടുത്തവ നമ്മള് എടുത്താ. 67 ഹിസ്റ്ററി ഞാൻ അവിടുന്ന് കമ്പനിന്ന് ചെക്ക് ചെയ്ത വണ്ടിയാണ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഇത് 1,65,000 കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കും. ലോണും കാര്യങ്ങളും. ലോണും കാര്യം നമുക്ക് മാക്സിമം ഒരു 1.5 റേഞ്ചിലൊക്കെ ബാങ്ക് ലോൺ കൊടുക്കും. ഒരു 10,000 രൂപ 40 രൂപ വണ്ടി എടുക്കാം. അതെ അതെ. 18 അടുത്ത വണ്ടി ഒരു ടാക്സിയിലാണ്, സ്വിഫ്റ്റ് ആണ്. ഞങ്ങളില്ലേ ഇത് 2017 സ്വിഫ്റ്റ് പെട്രോള്. 17 മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ ആണ്. VXI ഓ പെട്രോൾ വണ്ടിയിലെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ. കിലോമീറ്റർ 57 കറക്റ്റ് കമ്പനി സർവീസ്. ഇസ്റ്റർ ഉള്ളതാണ്. ഇസ്റ്റർ ഉള്ള വണ്ടി. തൊട്ടുമുട്ട് റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അലവിലൊക്കെ ചെയ്തു അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. കാരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടാക്സിന്റെ എല്ലാ പരിപാടിയും ക്ലിയർ ആണ്. നമ്മൾ പുതിയ എടുത്തു കൊടുക്കാം. ഇൻഷുറൻസ് പുതിയ എടുത്ത് കൊടുക്കും. ടാക്സിന്റെ ക്ഷേമനിധി, അതേമാതിരി എല്ലാ പേപ്പറും ക്ലിയർ ആണ്. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. എത്ര വണ്ടിക്കാണ് ചോദിക്കുന്നത്? 4,10 കൊടുക്കുക. 2015 ഒക്കെ പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ പൈസ കൂട്ടിയാൽ മതി. പ്രൈവറ്റ് ആക്കി കൊടുക്കണേ. എങ്ങനെ കൊടുക്കും? 87 കറക്റ്റ് ഓട്ടം കമ്പനി സർവീസ് ആണ്. മേജർ ആക്സിഡന്റ് ആണ്. ചെറിയ 1.5 ഡോർ എന്തൊക്കെ ചെറിയ റീപ്ലേസ്മെന്റ്. മേജർ വേറെ റീപ്ലേസ്മെന്റ് ഒന്നും പോയിട്ടില്ല. നല്ല ഹൈ ക്വാളിറ്റി വേണ്ടി. 4,10 കൊടുക്കട്ടെ നമുക്ക്.
ലോണ് മൂന്നേമുക്കാൽ വരെ കൊടുക്കാം. മാക്സിമം കയറും ഒരു 36,000 രൂപയ്ക്ക് നമുക്ക് സ്വിഫ്റ്റ് ടാക്സി വണ്ടി നമുക്ക് ഇറക്കാം അല്ലേ? അതെ, ഫുൾ പക്ക ഗ്യാരണ്ടി, പക്ക ഗ്യാരണ്ടിയോട് കൂടി. ഓക്കെ, ഫുൾ ലോൺ കയറാൻ പറ്റുമെന്ന് നോക്കാം. പ്രൈവറ്റ് കാക്കാണെങ്കിൽ ഏകദേശം ഫുൾ ലോൺ നമുക്ക് കൊടുക്കും ചെയ്യാം. 2015 വണ്ടിക്ക് മറ്റേ പ്രൈവറ്റ് വണ്ടിക്ക് എന്തായാലും 4.5 ലെവലില് വില ഉണ്ടാവും മാക്സിമം കയറ്. ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും? മൈലേജ് 17-18 കിട്ടും. അടുത്ത വണ്ടി മാരുതി 800 ആണ്. എങ്ങനെ ഡിലേണ്ട്? 2009 മോഡല്. എത്ര വരെ പേപ്പർ ഉണ്ട്? ഇത് ഈ കൊല്ലം ലാസ്റ്റ് പേപ്പർ കഴിയും. എല്ലാ പേപ്പറും ക്ലിയർ ആണ്? എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഈ കൊല്ലം ലാസ്റ്റ് പേപ്പർ. ഏകദേശം 5-8 മാസം പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം 1 ലെവൽ ആ ലെവലാണ്. ഓടി ഉണ്ടാവുമല്ലോ. പാർട്ടി വണ്ടി പാർക്കിംഗ് സെയിലാണ്. പാർക്കിംഗ് സെയിലാണ്. എസി ഉള്ളതാ? എസി ഉണ്ട്, എം പി എഫ് ആണ്, ഒക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. എസി വർക്കിംഗ് ഉണ്ട്? ഒക്കെ വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. എത്ര ചോദിക്കുന്നുണ്ട്? 80 വെച്ചുണ്ട്. 80. എന്തായാലും കുറച്ച് കൊടുക്കും, ചെറുതായിട്ട് കമ്മിയാക്കി കൊടുക്കും. ലോണൊക്കെ ലോണ് കയറാതെ 10,000 ബാങ്ക് ലോൺ ആയിരുന്നു. 80,000 എങ്ങനെ ലോൺ കയറ്റി കൊടുക്കും? നമുക്ക് 75 കൊടുക്കാം. കൊടുക്കാമല്ലേ? 75 കൊടുക്കാം. മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. കയറ്റി കൊടുക്കാം. മൈലേജ് എത്ര കിട്ടും പെട്രോൾ? മൈലേജ് എന്തായാലും 18-20 ആ ലെവല്. മൈലേജ് കിട്ടുമല്ലോ. പിന്നെന്താ, എം പി എഫ് ഇഞ്ചിനും കാര്യങ്ങളൊക്കെ. അടുത്ത വണ്ടി നിസാന്റെ മൈക്രോ ആണല്ലേ, വൈറ്റ് കളറ്. ഇത് 2015 15 മോളിലെ ഓപ്ഷൻ അതല്ലേ? ഡീസൽ ഫുൾ ഓപ്ഷന്റെ നേരത്തെ താഴെ. കിലോമീറ്റർ കാണിക്കാനാ? കിലോമീറ്റർ ഇതില് 86 കാണിക്കണ്ടേ. മീറ്റർ കാണണ്ടേ? പറയില്ല. റീ വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ ഉണ്ട്. കേരള നമ്പർ ആയ വണ്ടിയാണല്ലേ? 10 മാറിയാണല്ലേ? സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ്? റീപ്ലേസ്മെന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഒരു 2.85 2,85,000 ചോദിക്കണ്ടേ. കുറച്ചുകൂടി ചെറുതായിട്ട് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ ലോണ് ഏകദേശം ഫുൾ ലോണ് ട്രാക്കുള്ള ആൾക്കാർക്ക് 3,000 രൂപ ഐഡിയുള്ള ഇൻഷുർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉറപ്പേ മുടക്കണ്ട? ഉറപ്പ് മുടക്കണ്ട. പണം മുടക്കാതെ വണ്ടി ഉണ്ടാകും? അത് സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ പക്കണം. അങ്ങനത്തെ ഫുൾ ലോണ് കയറും. നല്ല പ്രൊഫൈലാണ്. മാക്സിമം ലോൺ ആണ്. അല്ലെങ്കിൽ ലോൺ മാക്സിമം കയറുന്നില്ല. കയറുമല്ലേ? ഓക്കെ. ഇതിപ്പോ ഡീസലിന്റെ ഫീൽ വരുന്നത്? ആ ഡീസല്. എത്ര മൈലേജ് കിട്ടും? മൈലേജ് എന്തായാലും 20-18 എന്തായാലും കിട്ടും. മൈലേജ് കിട്ടും. ഹൈലൈറ്റ് കൊടുക്കും. അടുത്ത വണ്ടി മാരുതി 800 ആണ്. വൈറ്റ് കളറ്. എങ്ങനെ ഡീലറിന്റെ? ഇത് 2011 മോഡൽ ആട്ടോ. 11 മോഡൽ മോഡൽ ഉണ്ടോ? എം പി എഫ് എസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയിലാണ്. എം പി എഫ് ആണ്. എസി വർക്കിംഗ്? പിന്നെന്താ, വർക്കിംഗ് ആണല്ലേ. സി ടി ആർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഉഷാറാണ്. ടയറ് കാര്യങ്ങള് ഏകദേശം. കിലോമീറ്റർ? കിലോമീറ്റർ എന്തായാലും ഇപ്പൊ മാരുതി അല്ലേ. ഇപ്പൊ ഒന്നിന്റെ ഉള്ളിൽ ഓടിയാലിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയുണ്ടോ? ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. നിലവിലല്ലേ? റീപ്ലേസ് ഉണ്ടെന്നാല് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. 1.5 വയ്ക്കേണ്ട. ഉറപ്പൊക്കെ ഫൈനലാക്കി കൊടുക്കാം. 1,00,000 രൂപ കൊടുക്കാം. കുറച്ചും കൊടുക്കും. അതിൽ മാരുതി പുറത്ത് അന്വേഷിച്ചോട്ടെ. അതിൽ കുറച്ച് കിട്ടാൻ മായിക്കോട്ടെ. 10-60 ലോണും ചെയ്ത് കൊടുക്കാം. 30 വണ്ടി എടുക്കാം. പിന്നെന്താ സംശയം? മൈലേജ് എത്ര കിട്ടും? മൈലേജ് 18-20 എന്തായാലും. ഇഞ്ചിന് കാര്യങ്ങളൊക്കെ അല്ലേ? അടുത്ത വണ്ടി അൾട്ടോ കേറ്റർ ആണ്. എങ്ങനെ? ഇത് 2018 മോഡലാണ്. ഇത് ഇവിടെ ഈ പുറത്തിട്ടിട്ടേ. നമ്മളിപ്പോ യാർഡ് പുതിയ ഓപ്പൺ ആക്കാണ്. പുതിയ യാർഡ് ഓപ്പൺ ആക്കാനാണ്. വണ്ടി ഇടാനുള്ള സ്ഥലം ഇഞ്ചായിട്ട് നമുക്ക് ഇവിടെ ആക്കാണ്. അപ്പൊ കുറച്ച് പൊടി പറയും. പൊടി പറയുന്നത് റോട്ടിന്റെ മാന്തി കൊണ്ടുള്ള പൊടിയാണ്. 18 VXI. 18 മോഡൽ VXI ഫുൾ ഓപ്ഷൻ വണ്ടി. ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇഷ്ടമുള്ള വണ്ടിയാണ്. ഇഷ്ടം. 3,16,000 ഓഫർ പ്രൈസിലാണ് കൊടുക്കുക. സിംഗിൾ ഓണർഷിപ്പിൽ ഓഫർ പ്രൈസിൽ കൊടുക്കാം. 3,10. 3,45 വില ഉള്ള വണ്ടിയാണ്. 3,10 കൊടുക്കുക. റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊണ്ടുപോകാം. സി ടി ആർ ഒക്കെ ഉഷാറാണ്. 2.5 ലോണും കൊടുക്കാം. മാക്സിമം കയറും. മാക്സിമം ലോൺ പ്രൊഫൈൽ പക്കാണെന്നുണ്ടെങ്കിൽ 3 കൊടുക്കാം. മാക്സിമം അങ്ങനെ 10,000 കറക്റ്റ് പ്രൊഫൈൽ പക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ ആയിട്ട് പ്രൊഫൈൽ ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ കിലോമീറ്റർ 1.30 ഓടിയുണ്ട്. സെക്കൻഡ് ഓണർ കമ്പനി സർവീസ്. കമ്പനി തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. സീറ്റിയർ അടിപൊളി ചെയ്തോളൂല്ലേ. ടയറും കാര്യങ്ങൾ അതും ഉണ്ട്. ടയറും ഉണ്ട്. എല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി. കുഴപ്പമില്ല. എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്? 2.25. 2,55,000 കുറച്ച് കൊടുക്കും. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കേ. ലോൺ കാര്യങ്ങളൊക്കെ ലോൺ എന്തായാലും 100 മേലെ എന്തായാലും കയറും. മാക്സിമം ലോൺ കയറും. 10,000 വണ്ടി എടുക്കാം. പിന്നെന്താ സംശയം? ഡീസലോ പെട്രോളാ? ഡീസല്. മൈലേജ് എത്ര? ഡീസൽ എന്തായാലും 20 കിലോമീറ്റർ എന്തായാലും. ഡീസലിന് എന്തായാലും മൈലേജ് കിട്ടും.
മാക്സിമം ലോൺ ആണല്ലേ? നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണോ? മാക്സിമം ലോൺ ആണ്. ആളുകൾ വന്നാ മതി, വന്നാ മതി. കൊടും ചളി നോക്കണ്ട, ക്ലിയർ ആക്കി കുട്ടപ്പനാക്കി തരും. അടുത്ത വണ്ടി ഷെവർലെറ്റിന്റെ ബീറ്റ് ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 11 മോഡലാണ്. ഓക്കെ, ഇത് കൊണ്ടുപോകണവർക്ക് ഇഞ്ചൻ ഗ്യാരണ്ടി നമുക്ക് കൊടുക്കണ്ടോ? ഇഞ്ചൻ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ബീറ്റാണ് ഈ കിടക്കണ്ടല്ലേ? കിലോമീറ്റർ ഓടിക്കണം? കിലോമീറ്റർ ഏകദേശം 3 ലെവലിലേക്കാണ്. കറക്റ്റ് നോക്കിയിട്ടില്ല. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 2 അടിപൊളി. അടുത്ത വണ്ടി വാഗണർ, ബ്ലാക്ക് കളർ വാഗണർ. ഇത് 2009 പെരിഞ്ചൂടില്ലേ? അപ്പൊ 2009 മോഡല്. ഇത് മാർക്കറ്റ് ആണ് വന്നത്. അപ്പൊ 55 നമുക്ക് 1.5 ലക്ഷം കൊടുക്കാം. 1.5 ലക്ഷം കൊടുക്കാം. 2009 മോഡല്. 2009 മോഡല്. പേപ്പർ എത്രയാണ്? പേപ്പർ ഈ കൊല്ലം തീരും. ഈ കൊല്ലം ലാസ്റ്റ് വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. പേപ്പർ എടുക്കാണ്ടാവും. എൽ എക്സ് ഐ പേപ്പർ എടുത്തിട്ടാണെങ്കിൽ 10 രൂപ കൂടി കൂടും. അത്രേ ഉള്ളൂ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 90 ലാണ് ഉണ്ട്. ഞാൻ കറക്റ്റ് നോക്കിയിട്ട് നോക്കാം. ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് സെക്കൻഡ് കാര്യം. റീപ്ലേസ് ഇല്ല, തട്ടുമുട്ട് കാര്യങ്ങൾ ഒന്നും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര കേൾക്കണേ? നമുക്ക് 1.5 ഒരു 90 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 10-35 ഹസാർ രൂപയൊക്കെ നമുക്ക് വാഗണർ ഇറക്കാം. ടയർ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളർ, നല്ല വൃത്തി വണ്ടി. പൊടി സർവീസ് ക്ലിയർ ആക്കി കൊടുക്കും. ഫുൾ പക്ക വണ്ടി. പക്ക വണ്ടി. ഓക്കെ. മൈലേജ് എത്ര കിട്ടുന്ന? മൈലേജ് എന്തായാലും ഒരു 16-15 ആ ലെവൽ. എന്താണ് കിട്ടും? ആ കിട്ടും. എടുക്കുന്ന പണി ചെയ്യാലേ? മേജർ പണികളൊന്നും ഉണ്ടാവില്ല, ഒന്നും ചെയ്യാലോ അല്ലേ. അടുത്ത വണ്ടി ഒമ്നി കേട്ടോ, അതും 7 സീറ്റ് വണ്ടി അല്ലേ. ഞങ്ങളുടെ ഡീലറിന്റെ ഇത് 2017 മോഡല്. 17 മോഡലുണ്ട്. അറിവിന്റെ എവിന്റെ ഉള്ളിലായിട്ട് ഓടിയിട്ടുള്ളൂ. ആ കൊടിയുണ്ട്. 70,000 കൂടി പോയി. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3. ഇത് നമുക്ക് 2-35 കൊടുക്കാം. 2 രൂപ ലോണും കയറ്റി കൊടുക്കാം. വെറും 35 ഹസാർ രൂപയ്ക്ക് ഒമ്നി 7 സീറ്റ് വണ്ടി ഇറക്കാം. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാം ഉഷാറല്ലേ? എസി ഉണ്ടല്ലോ. ഒമ്നിയില എസി ഉണ്ടല്ലോ. ഇല്ല, എസി വരും. ഫുൾ പക്ക ക്ലിയർ വണ്ടിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുത്ത് ചെയ്യാലോ. 35 ഹസാർ രൂപയ്ക്ക് ഒമ്നി. യാതൊരു സംശയമില്ല. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? ഒരു 15-16 കാലമല്ലേ. എന്തായാലും മൈലേജ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അടുത്ത വണ്ടി ചെറിയ കായിന്റെ സ്വിഫ്റ്റ് ആണ് കിടക്കണ്ടേ. എങ്ങനെ ഇല്ലേ? 2007 മോഡൽ സ്വിഫ്റ്റ്. 2007 മോഡലാണ് അല്ലേ. ഓപ്ഷൻ ഏതാ? പുതിയ പേപ്പർ എടുത്ത് വീഡിയോ. വീഡിയോ ആണ്. ഫുൾ പേപ്പർ ക്ലിയർ ആണ്. ഫുൾ പേപ്പർ ക്ലിയർ ആണ്. 27 എല്ലാ പേപ്പർ ഉണ്ടാവും. 27 എല്ലാ പേപ്പറും ഉണ്ട്. കിലോമീറ്റർ? കിലോമീറ്റർ 1.30. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3. നിലവിലുള്ളത്? റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഫുൾ ഗ്യാരണ്ടി. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ. അത്യാവശ്യം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? 65 അറിവിന് ഫൈനലാക്കി കൊടുക്കാം. 1,65,000 ചോദിക്കണ്ട്. 1,60,000 രൂപ ഫൈനലായിട്ട് കൊടുക്കാം. എന്തായാലും കുറച്ച് കൊടുക്കും. എന്തായാലും ചെറുതായിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ബാങ്ക് ലോൺ അത്ര കയറുന്നതിനനുസരിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ സെറ്റ് ലോൺ ആണെങ്കിൽ കൊടുക്കുക. 65,000 ഉറപ്പ്. എന്തായാലും ബാങ്ക് ലോൺ കയറ്റി കൊടുക്കാല്ലേ. ശ്രമമാണ് മെയിൻ ആയിട്ട്. ഡീസൽ അത്ര മൈലേജ് കിട്ടും? എന്തായാലും ഡീസൽ സാധാ സിഫ്റ്റിന്റെ 20 ലെവലിൽ മൈലേജ് കിട്ടും. മോഡൽ കുറയുമ്പോ മൈലേജ് കുറയില്ലല്ലോ. അങ്ങനെ പറയുന്നില്ല. വാഗണറിനൊക്കെ, വാഗണർ പറഞ്ഞാൽ 2017 അതായത് 10 മുതല് ന്യൂ മോഡലാ വരിക. 10 ശേഷം അതിന് കെ സീരീസ് എഞ്ചിൻ. അതൊരു 17 കിലോമീറ്റർ 18 കിലോമീറ്റർ കിട്ടും. അതിന്റെ കീപ്പറ്റുള്ള വാഗണർ ആണെങ്കിൽ മൈലേജ് കുറയുള്ളൂ. പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനലുകളും മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് വരണം. ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വരക്കണം. അപ്പൊ അടുത്തെല്ലാം അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.